ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവും എഴുതി നിങ്ങളുടെ മുമ്പിൽ വരാൻ യേശു തന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ദൈവവചന ശുശ്രൂഷയിൽ നമുക്കൊന്നിച്ചായിരിക്കാൻ കിട്ടിയ അവസരം. ഇന്ന് നിങ്ങൾക്ക് ഈ വചനം കാണാനുള്ള ഭാഗ്യം കർത്താവ് തന്നല്ലോ. എന്തോ നിങ്ങളുടെ ലൈഫ് അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു ദൈവിക സമയമായിരിക്കുക. നമുക്ക് പ്രാർത്ഥിച്ചോട് തുടങ്ങാം. ഒരു നല്ല കുടുംബമാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ കുടുംബത്തിന് വേണ്ടിയാണ് ആദ്യത്തെ പ്രാർത്ഥന. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ആ കുടുംബം എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. കോടിക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ കുടുംബത്തിന് വേണ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അമ്മയും മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കണം. ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കൈകളിലോട്ട് അവരെ സമർപ്പിക്കുക. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണം. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവിക വിടുതൽ അവരുടെ മേൽ വെളിപ്പെടണം. കർത്താവെ, അവരോട് കരുണ കാണിക്കണം. ഞങ്ങളുടെ ഈ വചന ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പേ തന്നെ അവരുടെ വിഷയത്തിന് ദൈവം അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യേശു വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. യോശുവയുടെ പുസ്തകത്തിലെ ആറാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നിങ്ങളത് വായിച്ചു കേട്ടെ. 26-ാം വാക്യം. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ എരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെടുവൻ. യോശുവ പറയുക, ദൈവം ഇടിച്ചത് ആരെങ്കിലും പണിയാൻ തുടങ്ങിയാൽ പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ, ശപിക്കപ്പെടും. അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അവന്റെ മൂത്ത മകൻ നഷ്ടപ്പെടും. അതിന് കതകു തൊടുക്കുമ്പോൾ ഇളയ മകന് നഷ്ടമാകും. അങ്ങനെ യഹോവ യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ കീർത്തി ദേശത്തെല്ലാടവും. പറഞ്ഞാട്ട് എന്താ ഇതിന്റെ ആകെ തൂക്കം? ദൈവം ഇടിച്ചാൽ പിന്നെ അത് ഒരുത്തർക്കും പണിയാൻ ദൈവം സമ്മതിക്കുകയല്ല. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? ചില പ്രതിബന്ധങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചു മാറി, ഇന്നും അതുപോലെ ഉണ്ടായി. പക്ഷെ ഇതങ്ങനല്ല, ഇതൊരു സ്പെഷ്യൽ കേസാ. നിന്റെ കേസ് ഒരു സ്പെഷ്യൽ കേസാ. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ചിലത് നിലംപരിചാകയാ. അപ്പൊ ദൈവം കൂടെ ഇരുന്ന ഒന്നാമത്തെ അനുഭവം, തടസ്സങ്ങൾ അടർന്നു താഴെ വീണു. എരിഹോവിന്റെ മതിൽ അങ്ങോട്ടും വീണില്ല, ഇങ്ങോട്ടും വീണില്ല, കീഴോട്ട് പോയി. എവിടെ കയറ്റത്തില്ലെന്ന് പറഞ്ഞോ ആ മതിലിനെ മണ്ടയ്ക്ക് വാക്തത്വമുള്ള ജനം കാലുവെച്ചു. ആമേൻ. ഇതാ ദൈവത്തിന്റെ ദൂത്. ഇനി ഞാൻ പറയാൻ എനിക്ക് തന്ന പരിശുദ്ധാത്മാവ് തന്ന ഭാഗത്തേക്ക് പോകുവാണ്. ദൈവം കൂടെ ഉണ്ട് എന്നുള്ള പദം ഇനിയും വിവരിക്കാൻ സമയം അനുവദീനമല്ല. ഇരമ്യാ പ്രവചനത്തിൽ വാക്യമുണ്ട്, എന്നാൽ യഹോവ ഒരു വീരനെ പോലെ എന്നോടുകൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. ഇരമ്യാ 20:11. ഇരമ്യാ പ്രവചന 1:19, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നാം നിന്നെ ജയിക്കയില്ല, താനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇരമ്യാ 15:20, ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കും, ഞാൻ അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല, നിന്നെ രക്ഷിപ്പാനും ആമി വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമി യെശയ്യാ 41:10, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇതിൻ്റെ എല്ലാം ആകെ തൂക്കം എൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇനി പൗലോസിന് ദൈവം വെളിവാക്കി കൊടുക്കുന്ന ഒരു ആത്മിക ദൂതിലേക്കാണ് വരുന്നത്. ആ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ
കയ്യേറ്റം ചെയ്ത് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. അപ്പൊ ഇത് വെളിപ്പെടുത്തണമെങ്കിൽ പൗലോസിനെ കയ്യേറ്റം ചെയ്യാൻ ചിലർ പദ്ധതി ഇട്ടിട്ടുണ്ട്. ആമേൻ. അവിടെ ദൈവം പൗലോസിന് ഉറപ്പ് കൊടുക്കുക, പല പദ്ധതി നിനക്കെതിരെ വരും, ഒന്നും നിന്നെ തൊടുകയില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എനിക്കിന്ന് പറയാനുള്ള ആത്മിക സന്ദേശം, മനുഷ്യൻ ഒരുക്കി വെച്ച ചില കെണി ഇന്ന് ക്യാൻസൽ ആവും, മാനുഷികമായ ചില ദുഷ്പ്രചരണങ്ങൾ ഇന്ന് തടസ്സപ്പെടുത്തും. ദൈവം മനുഷ്യരുണ്ടാക്കിയ ചില ഗൂഢാലോ യെസ് ഈ ബൈബിൾ ചരിത്രത്തിൽ വ്യക്തികളെ കയ്യേറ്റം ചെയ്ത് ഒതുക്കാൻ നടത്തിയ മാനുഷിക ശ്രമങ്ങൾ ബൈബിളിൻ്റെ പല ഭാഗത്തുണ്ട്. ഇന്നും ഞാൻ നിങ്ങളോട് പറയുക, നിന്നെ ഒതുക്കാൻ നോക്കുന്ന ചില മാനുഷിക പദ്ധതികൾ തകരുന്ന കാഴ്ച നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാം. ബ്ലഡ് ഓഫ് ജീസസ്, ജീസസ്. പിശാച് ചില മനുഷ്യരെ ആയുധമാക്കി കയ്യിലെടുക്കുന്നു, പക്ഷെ ആയുധം നിനക്ക് ഫലിക്കത്തില്ല. നിനക്കെതിരെ വരുന്ന യാതൊരു ആയുധവും, ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവന്നിട്ട് ദൂതിൻ്റെ വിവരണത്തിലേക്ക് വരിക. ഉൽപ്പത്തി പുസ്തകം 31:29 വാക്യത്തോടെ ധ്യാനം തുടങ്ങാം. Genesis 31:29. 31:29 നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. നിങ്ങളോട് ദോഷം ചെയ്യാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. എന്റെ പക്കൽ ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. മതി, നിങ്ങൾ എത്ര വലിയ കഠിന ശോധനയിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ഒന്ന് ഇടപെട്ടാൽ മതി, അത് ഭയങ്കര വിടുതലായി മാറും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്ര പേർക്ക് ആ ദൈവിക ഇടപെടലിൻ്റെ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയാ. ഇന്ന് ഈ പ്രസംഗം നടക്കുമ്പോൾ തന്നെ നിന്റെ കാര്യത്തിൽ കർത്താവ് ഒന്ന് ഇടപെടട്ടെ, നിന്റെ സന്തതിയുടെ കാര്യത്തിൽ കർത്താവ് ഒന്ന് ഇടപെടട്ടെ. എൻ്റെ കർത്താവ് ഇടപെട്ടാൽ ആ കാര്യത്തിൻ്റെ പരിഹാരം ഭയങ്കരമായിരിക്കും. യാക്കോബിനോട് ദൈവം പറഞ്ഞു, ലാബാന്റെ വീട്ടിൽ താമസിച്ച മതി, ഞാൻ ബേഥേലിന്റെ ദൈവമാണ്, നീ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകണം, ഞാൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ എത്തണം. സ്തോത്രം. ചില ലാബാന്മാരുടെ ചിന്ത എന്നും കുന്നും നമ്മൾ ഒരുപോലെ കിടക്കണമെന്ന് ഉണ്ടെന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചിലരുടെ മനസ്സിൽ നിന്നെ കുറിച്ചൊരു ചിത്രമുണ്ട്, ഇത്രയും നീ വരാവും, ഇതിനപ്പുറത്ത് വരരുത്. പക്ഷെ ആരുടെ ചിന്ത ഫലിക്കത്തില്ല, നിന്നെ കുറിച്ച് ദൈവത്തിന്റെ സ്വപ്നം വലുതാ. ഈ നമ്മൾ പലപ്പോഴും തളന്നു പോന്നേ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തോണ്ട. നീ പറയുന്ന ഒരു പരിമിതിയും ദൈവത്തിന് വിഷയമല്ല. 40 ലക്ഷം പേരെ വിടുവിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ വിക്കനാരും, മനസ്സിലായോ? ചൊവ്വയ വർത്തമാനം പറയാന ദൈവം പറഞ്ഞ, എടാ നിന്റെ വായോട് കൂടെ ഞാൻ ഇരിക്കാം, നീ നിന്നാ മതി, ഞാൻ ചെയ്തോളാം. ശ്രദ്ധിച്ചു കേട്ടെ. അപ്പൊ ഞാൻ ഇന്ന് മനസ്സിലാക്കേണ്ടത്, നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ കഴിവോ സൗന്ദര്യമോ അറിവോ അല്ല ഇവിടുത്തെ വിഷയം, നിന്നെ കുറിച്ച് ദൈവത്തിന്റെ സ്വപ്നം എന്താ, അത് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മനസ്സിലാക്കണം. എൻ്റെ ബ്രദറെ, എനിക്ക് 50 ലക്ഷം കടവാ, 1 കോടി കടവായിക്കോട്ടെ, എടാ നീ ഒരു ദൈവ മനുഷ്യനാണെങ്കിൽ ഇതൊന്നും നിന്നെ ബാധിക്കുകയല്ല. ചിലര് പറയാറുണ്ട്, ഞാൻ പാപിയാണ് എനിക്ക് കടം വരുന്നത്. ഭക്തന്മാർക്കും ബൈബിളിൽ എന്തോ വന്നിട്ടുണ്ട്, ഇല്ലയോ? ഇല്ലയോ? കിട്ടത്തില്ലല്ലോ. ഉണ്ട്, ഭക്തന് കടം വന്നാൽ അത് തീർക്കുന്ന മാർഗം വേറെയാ. സ്തോത്രം. അപ്പൊ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വണ്ടി പോകുമ്പോ പറക്കുന്ന കരിയില പോലെ
നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പം കരീലെ നമ്മുടെ പുറകെ വരും, ഞാൻ ഇപ്പം പിടിക്കും എന്ന് പറഞ്ഞ് ഇന്ന് വരെ ഏതെങ്കിലും വണ്ടിയെ കരീല പിടിച്ചിട്ടുണ്ടോ? കരീലയുടെ നിത്യം പരിപാടി ഓരോ വണ്ടി വരുമ്പോഴും പറക്കുക ഉണ്ടെന്നില്ല. ടയോട്ട പോകുമ്പോഴും പറക്കും, ബെൻസ് പോകുമ്പോഴും പറക്കും, ലോറി പോകുമ്പോഴും പറക്കും, പറക്കും താഴെ വീഴും, പറക്കും താഴെ വീഴും. ഇത് കണ്ടുകൊണ്ട് നീ വണ്ടി നിർത്തരുത്. ഉണ്ടെന്നില്ല. ഹല്ലേലൂയ. പ്രസംഗങ്ങൾ കരീല പോലെ പറക്കും, പക്ഷെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേഗത നീ കുറയ്ക്കരുത്. നിന്റെ കാലുകളുടെ വേഗത കുറയ്ക്കാനാ ശത്രുവിന്റെ ശ്രമം, മനുഷ്യന്റെ ശ്രമം. ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുക, നിന്റെ കാലിന്റെ വേഗത കുറയരുത്. ഞാൻ ആരാകുമെന്നൊരു സ്വപ്നം എന്റെ മനസ്സിലുണ്ട്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും അവരുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. മിണ്ടുന്നില്ല. ഓ, ഞാനിവ എങ്ങനെ ജീവിക്കാനാ? എങ്ങനെയൊക്കെ ചാവുന്നലം പോലെ തിരുവനന്തപുരത്ത് ആരുടെയെങ്കിലും കാലേ കയ്യെ പിടിച്ച് ഒരു കുഞ്ഞു ജോലി മാച്ച് എങ്ങനെയാണ് തട്ടുമുട്ടി എൻ്റെ പൊന്നു പറഞ്ഞാൽ ജീവിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുള്ളൂ. നിന്നെ ദൈവം പോലും വിചാരിച്ചാലും അനുഗ്രഹിക്കുകയല്ല. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അതൊക്കെ ഒന്ന് വിട്ടേ, അതൊക്കെ ഒന്ന് വിട്ടേ. എന്നിട്ട് ഇച്ചിരൂടെ തുറന്ന മനസ്സോടെ ചിന്തിച്ചേ. ഓ, ചെല്ലു പറയാം, എൻ്റെ പൊന്നു പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രായമായി. എത്ര പ്രായം? 49 വയസ്സ്. ഓ, ഇനി എന്നെ എന്തോ ഇനി കൊള്ളാം. 103 വയസ്സ് അപ്പച്ചൻ കഴിഞ്ഞ ദിവസം ദീർഘായുസ്സിന് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്ക് വന്നു. എത്ര വയസ്സാ? 103. ഞാൻ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പറഞ്ഞു, കർത്താവേ എനിക്കൂടെ 103 തരുമോ? ഇങ്ങോട്ട് സഹകരിച്ച് എടാ ചോദിക്കാവല്ലോ. കിട്ടിയാൽ എങ്ങാണ്ടൂടെ ഒരു പല്ലുവേദന പോയപ്പോഴത്തേക്ക് അത് ഭയങ്കര രോഗമാണ്, ക്യാൻസറാണ്, മാരക രോഗമാണ്, സ്കാനിങ്ങിൽ അങ്ങനെ തെളിഞ്ഞു, ഇങ്ങനെ തെളിഞ്ഞു, അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. മിണ്ടുന്നില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ തെളിയും, പക്ഷെ നീ ജീവിച്ചിരുന്നാ പോരായോ? മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. ഇത്തിരിയുള്ള പ്രശ്നത്തെ പൊക്കി പിടിച്ചോണ്ട് വലിയ സംഭവമാക്കി മാക്കരുത്. എന്റെ അടിപ്പിണരാൾ നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ വാക്യമുണ്ട്, നിങ്ങളുള്ള രോഗിയായാൽ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, അവരെ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും രാവിലെ എഴുന്നേച്ച് രോഗം കൊടുമ്പിരി കൊണ്ട് കിടക്കുമ്പോൾ ഒരു കൈ എണ്ണ കയ്യിലോട്ടെടുത്ത്, ഒരു 4 തുള്ളി എണ്ണ കയ്യിലോട്ടെടുത്ത് യേശുവെ യാക്കോബിലെ എഴുത്തി വാക്യമുണ്ടല്ലോ, സൗഖ്യമാകുന്ന ഉച്ചയിലോട്ട് പൊത്തിയൊന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് തോന്നിയിട്ടുണ്ടോ? മിണ്ടുന്നില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ. രാവിലെയും വൈകിട്ടും വട്ട് കഴിക്കുന്നതല്ലേ, ഗുളിക വിഴിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ നീ? ഇല്ലെങ്കിൽ ചെയ്യണം. ഞാൻ ഗുളിക കഴിക്കുന്നതിനെതിരല്ല, നീ ഇഷ്ടം പോലെ വേണേ കഴിച്ചു, മെഡിക്കൽ സ്റ്റോർ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചോ, ഞാനെതിരല്ല. പക്ഷെ സൗഖ്യം ദൈവത്തിൽ നിന്നേ വരും. വിശ്വാസമുണ്ട്, രാമീം പറഞ്ഞാട്ട്. ഞാനൊരു ആത്മീയ ദൂത് നിന്നോട് പറയാം, ഒരിക്കലെങ്കിലും നിന്റെ രോഗമുള്ള ഭാഗത്തിൽ 4 തുള്ളി എണ്ണയെടുത്ത് പൂശി വെച്ച് കർത്താവ് ഞാൻ സൗഖ്യമാകട്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയണോ? ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഓ ഹല്ലേലൂയ. ഇന്നലെ പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ വെച്ചേച്ച് പ്രാർത്ഥിച്ചെന്റെ തല പുരട്ടി ഇറങ്ങി നേരം എടുത്ത് എഴുന്നേറ്റപ്പോൾ ഞാൻ പൂർണ്ണ സൗഖ്യമായി. ഞാൻ എന്തിനായി നിന്നോട് പറയുന്നത് നോക്കി, ബൈബിളിലെ വാക്യത്തിന് ശക്തിയുണ്ട്. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് ആമീം പറയാനായിട്ട് പറ്റൂ? ഇന്ന് മുതൽ രോഗങ്ങളെ അതിജീവിക്കുവാൻ നിന്റെ അകത്ത് ദൈവകൃപ വ്യാപരിക്കട്ടെ, നിന്റെ അകത്ത് പരിശുദ്ധാത്മ വ്യാപരിക്കട്ടെ, നിന്റെ അകത്ത് ദൈവകൃപ വ്യാപരിക്കട്ടെ. ഒരു രാത്രി 12:30 ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ ഫോൺ തുരുതുര ബെല്ലടിക്കുക. ഞാൻ ആ ഫോൺ എടുത്തപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വിളിക്കുക. അതിനെക്കാട്ടി ആമി ആമി ഭയങ്കര ഒച്ചത്തിൽ ആ കൊച്ചു കരയുക. ഞാൻ ചോദിച്ചു, എന്നാ ആൻറ്റി? എൻ്റെ കൊച്ച് ആമി 6 മണിക്ക് തുടങ്ങിയ കരച്ചിലാണ്. സ്തോത്രം, ഇപ്പം രാത്രി 12 മണി കഴിഞ്ഞു, കരച്ചിലോടെ കരച്ചിൽ. ബ്രദറെ, കരച്ചിൽ നിർത്തുന്നില്ല. അടുത്തങ്ങ് ഓട്ടോറിക്ഷ പോലും ഇല്ല ആശുപത്രി കൊണ്ടുപോകാൻ. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ വെളിച്ചെണ്ണയുണ്ടോ? ഉണ്ട്. 1 തുള്ളി വെളിച്ചെണ്ണ കയ്യിലെടുത്ത് നിന്റെ കുഞ്ഞിന്റെ തലയിലോട്ട് പുരട്ടി, അമ്മയെ നീ ഒന്ന് പ്രാർത്ഥിച്ച് നിന്റെ കുഞ്ഞ് സൗഖ്യമാവും. മിണ്ടുന്നില്ല. രാവിലെ 7:30 തിരിച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, 6 മണി തൊട്ട് ഈ വെളിച്ചെണ്ണക്കുപ്പി വീട്ടിൽ വെച്ചാൽ ഞാൻ തെക്ക് വടക്ക് നടന്നത്, ഒറ്റ തുള്ളി വെളിച്ചെണ്ണ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് കൂർക്കം വലിച്ചുറങ്ങി. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? വേദപുസ്തകത്തിലെ വാക്യാ പറയുന്നേ, നിനക്ക് ലോകത്തിൻ്റെ അറിവിനേക്കാൾ അധികം വേദപുസ്തകത്തിൻ്റെ അറിവുണ്ടാകട്ടെ, ലോകത്തിൻ്റെ ജ്ഞാനത്തെക്കാൾ അധികം ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ടാകട്ടെ. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ ശക്തി കുറയ്ക്കരുത്, പ്രയറിൻ്റെ ശക്തി കുറയ്ക്കരുത്. നിന്നെ തകർക്കാൻ എതിരാളികളുണ്ട്, പക്ഷെ ആരും നിന്നെ കയ്യേറ്റം ചെയ്ത. ഞാനൊരു ദൂത് വഴി പറയാം, ആക്രമിക്കുവാൻ ചിലർ പദ്ധതി ഇട്ടിട്ടുണ്ട്, അതിരണിപ്പുറത്ത് വരികയല്ല.
ഉറപ്പുതരുക ദൈവാത്മാവ്. ചിലരുടെ ഉപദ്രവം അവസാനിക്കാൻ പോകുന്നു, ചില മാനുഷിക പദ്ധതികൾ പൊളിയാൻ പോകുന്നു, ചിലരുടെ ദുഷ്പ്രവൃത്തി തീരാൻ പോകുന്നു, ചില ആഭിചാര ശക്തി മുട്ടുകുത്താൻ പോകുന്നു. ബ്ലഡ് ഓഫ് ജീസസ് ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ഉറപ്പുതരുക. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ, എനിക്ക് ഇച്ചിരി കാര്യം പറയണം, നിങ്ങൾ എന്നോട് ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ യേശുവിനെ തലകീഴായി മറിച്ചിടാൻ അവൻ സ്തോത്ര പർവ്വതത്തിന്റെ അഗ്രം വരെ കൊണ്ടുപോയി. ബൈബിള് വാക്യം കേൾക്കണം, തെള്ളിയിടാൻ നോക്കിയവന്റെ നടുവിലൂടെ അവൻ നടന്നുപോയി. മിണ്ടുന്നില്ല. ഒരു വെളിപ്പാടോടെ ഞാൻ ആത്മീയമായി പറയാം, നിന്നെ തകർക്കാൻ പദ്ധതി ഇട്ടവന്റെ നടുവിലൂടെ വാക്തത്വം കൈപിടിച്ചോണ്ട് നടക്കണം. Are you ready? നിങ്ങൾ തയ്യാറാണോ? യാക്കോബിനോട് ദൈവം പറഞ്ഞു, ഞാൻ ബേഥേലിന്റെ ദൈവമാണ്. നീ എല്ലാ ദിവസവും രാവിലെ ഈ ലാബാന്റെ വീട്ടിൽ കിടക്കരുത്. നിന്നെ കുറിച്ച് എനിക്ക് പ്ലാനുണ്ട്. ലാബാന്റെ വീട്ടിൽ കിടന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന വിട്ടാച്ച, നീ ഒന്ന് ഇറങ്ങ്. ഇപ്പൊ യാക്കോബിന് ദൈവം കൊടുത്ത ദൂതും പ്രകാരം യാക്കോബ് ഓട്ടം ആരംഭിച്ചു. ലാബാൻ യാക്കോബിനെ വിടുകയല്ല, അങ്ങനെ കുറച്ച് ലാബാമാരുണ്ട്. സ്തോത്രം. എന്ത് വില കൊടുത്തും യാക്കോബിനെ തിരിച്ചു കൊണ്ടുപോകാൻ ലാബാൻ തീരുമാനിച്ചു. അങ്ങനെ യാക്കോബും ലാബാനും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടാരടിച്ചു. നാളെ രാവിലെ യാക്കോബിനോട് പ്രതികാരം ചോദിക്കാൻ ലാബാൻ ആയുധം കയ്യിലെടുത്ത രാത്രി ലാബാന്റെ കൂടാരത്തിൽ ദൈവം ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, നീ യാക്കോബിന്റെ കൂടാരത്തിൽ പോന്നേ കൊള്ളാം, ഗുണമെങ്കിലും ദോഷമെങ്കിലും ഒറ്റ വാക്ക് അവനോട് പറഞ്ഞാൽ ഞാൻ ആരാന്ന് നീ അറിയും. ഇതിനാണ് ദൈവിക ഇടപെടൽ. ജീസസ് ചില മാനുഷിക പദ്ധതിക്ക് നേരെ ദൈവം സംസാരിക്കാൻ പോവുക. വിശ്വാസമുണ്ട്, നിത്യം നിന്നെ ഉപദ്രവിക്കുന്ന, നിന്റെ കുടുംബത്തെ തീർത്ത് മാറുമെന്ന് പറയുന്ന ചില മാനുഷിക ഇടപെടലിനെതിരെ ദൈവം ശബ്ദിക്കാൻ പോകുന്നു. ഇങ്ങോട്ടേക്ക്. സ്തോത്രത്തിന്റെ ശക്തി ഭയങ്കരവാ, ആരാധനയുടെ ശക്തി ഭയങ്കരവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കലൊരു അമി ദൈവം ഒരു ചെറുപ്പക്കാരനെ പ്രയറിന് കൊണ്ടുവന്നു. നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ. അവനുമായിട്ട് ഞാൻ മുഖാമുഖം സംസാരിക്കുമ്പം അവന്റെ ഫോണിൽ നിന്ന് വേറൊരു ഫോട്ടോ കാണിച്ചു. ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. അത് ഞാൻ തന്നെയാന്ന് പറഞ്ഞു. അതെന്നാ ഇങ്ങനെ ഇരിക്കുന്നേ? ക്യാൻസർ വല്ലതും വന്നോ? ഒന്നും വന്നില്ല. പിന്നെ എന്നാ, 2 കൊല്ലം മുമ്പ് എനിക്കൊരു രോഗം വന്നു, എൻ്റെ ശരീരത്തു നിന്ന് ബ്ലഡ് വറ്റിപ്പോവുക. 3 ദിവസം കൂടുമ്പം 2 കുപ്പി ബ്ലഡ് കയറ്റണം. സ്തോത്രം. 2 വർഷം കണ്ടിന്യൂ ബ്ലഡ് കയറ്റണം. നോക്കിയ ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഈ രോഗത്തിൻ്റെ പേരറിയത്തില്ല, പക്ഷെ ബ്ലഡ് വറ്റി വറ്റി പോവുക. സ്തോത്രം. അങ്ങനൊരു കൂട്ടായ്മയ്ക്കകത്ത് ചെന്നിരിക്കുമ്പം അന്നവിടെ പ്രസംഗിക്കാമെന്ന് ഏതോ ഒരു ദൈവദാസൻ ഈ ചെറുപ്പക്കാരനെ നോക്കി പറഞ്ഞു, നിന്റെ ബ്ലഡ് ഊറ്റിക്കുടിക്കുന്ന ഒരു ദുരാത്മാവ് നിന്റെ ദേഹത്തുനിന്ന് ഇപ്പൊ വിട്ടുപോകുമെന്ന്. നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കണം. സ്കാനിങ് മിഷന് കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞ, മെഡിക്കൽ സെൻസിന് കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞ ആ രോഗത്തെ കുറിച്ച് ഒരു ദൈവദാസന്റെ ആത്മകണ്ണ് തുറന്ന് കാണുക, രക്തം കുടിക്കുന്ന ഒരു ദുരാത്മാവുണ്ടെന്ന്. അവൻ അലറുകയോ നിലത്ത് വീഴുകയോ ചെയ്തില്ല. പ്രസംഗം കഴിഞ്ഞ് ജീസസ് പാസ്റ്റർ പാസ്റ്ററോ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ കൊച്ചിന് ക്ഷീണമില്ല. 3ാം ദിവസം ബ്ലഡ് ചെക്കിയാന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കയറ്റേണ്ട ആവശ്യമില്ല. ഇന്നാള് കയറ്റിയപ്പോൾ എത്രയുണ്ടോ അത്രയും തന്നെ ഉണ്ട്. പുള്ളിക്കാരൻ എന്നോട് പറയാം, ഇന്ന് വരെ എൻ്റെ ബ്ലഡിൻ്റെ അളവ് പിന്നെ കുറഞ്ഞിട്ടില്ല, ഞാനൊരു മരുന്ന് കഴിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ആരാധനയുടെ ഇടയിൽ വെളിപ്പെട്ട സ്തോത്രം. ജീസസ് എന്റെ ആരോഗ്യത്തെ കാർന്നു തിന്ന, എന്റെ നന്മയെ കാർന്നു തിന്ന ആ ദുഷ്ടശക്തിയെ തകർത്തു കളഞ്ഞു. ചില ചില അനുഭവങ്ങൾ പറയുന്നത് എന്തിനാ? അനുഭവത്തിന് പ്രാർത്ഥിച്ചുള്ള കാര്യമല്ല പറഞ്ഞത്, ഒരു മനുഷ്യനുണ്ടായ അനുഭവമാണ് പറയുന്നത്. എനിക്ക് കർത്താവിന്റെ ആത്മാവ് ഉറപ്പ് തരിക,
ജീസസ് അടുത്ത ചില ദിവസത്തിനകത്ത് നീ വാഗ്ദത്തത്തിൽ കാലുകൂട്ടണം. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? ഞാൻ ലജ്ജിച്ച് ബ്രദറെ, തല കുമ്പിട്ട് ബ്രദറെ, ഇല്ല കുഞ്ഞെ, ഇല്ല ഇല്ല ഇല്ല, ഇനി ആ തടസ്സം അവിടെ ഇല്ല. എന്താ കാര്യം? ദൈവം നിന്റെ കൂടെയുണ്ട്. നീ കേൾക്കും വാർത്ത, നീ കാണും കാഴ്ച, നീ അറിയുമാ നന്മ. യെസ്, എനിക്ക് പിന്നെയും പിന്നെയും പറയാനുള്ള ദൂത് എത്ര പേർക്ക് സ്വീകരിക്കാൻ പറ്റും? തീർന്നെന്ന് നീ പറഞ്ഞു, പക്ഷെ ദൈവത്തിന്റെ വഴി നീ കാണാൻ പോവുക. എല്ലാം അസ്തമിച്ചെന്ന് നീ പറഞ്ഞല്ല, ദൈവത്തിന്റെ പ്ലാൻ വെളിപ്പെടാൻ പോവുക. എവിടെയാ വീട്? തിരുമത്തൂര്. തിരുമത്തൂര്. എത്ര നാളായി ഇവിടെ പ്രേയറിന് വരാൻ തുടങ്ങിയിട്ട്? ഒന്നര വർഷമായി. ഒന്നര വർഷമായി. എന്തുവായിരുന്നു ഇവിടെ വരുമ്പോ ആന്റിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്? നടുവിന്റെ കശേരു അകന്നിട്ട് ആ ഈ ബ്രെയിനിൽ നിന്നുള്ള ഞരമ്പ് കയറി കുരുകി. അപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. കാലിന്റെ മടക്ക് ഭാഗത്ത് അതിൽ നിന്ന് ഇത്രയും ഒരു മുഴ പോലെ വന്നു. ഇത്രയുള്ള ഒരു മുഴയാണ്, ഇത്രയുണ്ട്. അപ്പൊ ഇരിക്കാനൊക്കെ ഇരുന്നാൽ ഇനി ഒരു കാലം ഇരിക്കും, പുറകോട്ട് തള്ളി വരും. അപ്പൊ ഡോക്ടർ പറഞ്ഞു കാരണവശാലും ശരിയാകത്തില്ല, ബെൽറ്റൊക്കെ ഇട്ടതാ, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആകത്തില്ല, ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നു പിന്നെ ബുധനാഴ്ചത്തെ പ്രാർത്ഥനയിൽ ബ്രദർ പറഞ്ഞു മുഴയുള്ളവരെ കൈവെക്കാം, കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് വീട്ടിൽ വന്നു സന്ധ്യ, ഞങ്ങളെന്നും ഒറ്റ സന്ധ്യപ്രാർത്ഥന മുടക്കാറില്ല. ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, രാത്രി പ്രാർത്ഥന, വൈകിട്ട് രാത്രി 12 മണിക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചാണ് എന്നോട് അവള് പറഞ്ഞു, ചായ എൻ്റെ എനിക്ക് ഇരിക്കുക മുഴയിലൊന്നു എന്നെ കാണിച്ചു, അത്ഭുതം ആ മുഴയില്ല. ആ മുഴ അവിടെ അപ്രത്യക്ഷമായി പോയി. എത്ര നാളായിട്ട് ആ മുഴ ഉണ്ടായിരുന്നു? ഇത് ഒത്തിരി ഒരു 2 വർഷമായിട്ട്. 2 വർഷമായിട്ട് ഈ വലിപ്പത്തിലൊരു മുഴ ഈ ആന്റിയുടെ കാലിൻ്റെ താഴെ ഉണ്ടായിരുന്നു. എന്നാൽ ബുധനാഴ്ച ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആരും കൈവച്ചില്ല. ആ മകൾ കൈവച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ നോക്കിയപ്പോൾ ആ മുഴ അവിടെ ഇല്ല. മുഴ മാറുക മാത്രമാണോ ആ അസ്വസ്ഥത? ഒരു അസുഖം ഇന്നില്ല, ഒരു ദിവസം 8-10 ഗുളിക കഴിക്കും. ഞാൻ പറഞ്ഞു വേദന സമയത്ത് കിഡ്നി വല്ലതും പോകും പെണ്ണേ, ഞാൻ നീ കഴിക്കണ്ട, എന്ത് ചെയ്യാൻ കഴിച്ചേ മതിയാകും. പക്ഷെ ഇന്നൊരു ഗുളികയില്ല, ഒരു ഗുളിക പോലും ഇല്ലാതെ 2 വർഷം കഴിച്ച 10 ഗുളികകളെ എടുത്തു മാറ്റി യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. അച്ഛൻ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ 1.5 വർഷക്കാലം കൊണ്ട് ഇവിടെ വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന അത്ഭുതങ്ങളുടെ മാരി, അതായത് ഇതേ അസുഖം തന്നെ 1 മാസം മുമ്പ് എനിക്ക് നടുവിന് വേദന വന്നു, കാലിന് വേദന നടക്കാൻ വയ്യ, ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ ഡോക്ടറെ, ബോണിൻ ഡോക്ടറെ കണ്ടു, എക്സ്ട്രാ എല്ലാം 4 എണ്ണം എടുത്തെടുത്തിനെപ്പോഴും പറഞ്ഞു. ഒരു സൈഡിലെ ഡിസ്ക് ഞെരുങ്ങിയിട്ട് ഒരു സൈഡ് ഇങ്ങനെ ചെന്നതാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ബെഡ് നിന്നേക്കരുത്, സ്കൂട്ടർ ഓടിക്കല്ലേ, ഓട്ടോയെ കയറല്ലേ എന്ന് പറഞ്ഞു. വളരെ ഞാൻ 2 ആഴ്ചക്കാലം ആരാധനയ്ക്ക് വന്നില്ല, ബ്രദറിനെ വിളിച്ചു, എനിക്ക് വലിയ വിഷമമാണ്, കാരണം ഒരു 6 ആഴ്ച ആരാധിക്കുന്നത് എനിക്ക് ഉറക്കം വരുത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഞാൻ ബ്രദറിനെ വിളിച്ചു, വിളിച്ചിട്ട് ഞാൻ വിവരം പറഞ്ഞു. അന്ന് സന്ധ്യപ്രാർത്ഥന പോലെ ടി വിയിൽ നിങ്ങളുടെ അസുഖമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഒരു കൈ കൊണ്ട് ഈ നടുവിന് വെച്ച്, ഒരു കൈ എൻ്റെ ടി വി പറഞ്ഞ ടി വിയെ വെച്ചിട്ട് കർത്താവേ പപ്പായ യേശുവപ്പായേ നീ വിടുതൽ എന്നാലുള്ളത്. ഞാനും വേദനയുടെ സമയം എൻ്റെ ഭയങ്കര മാനരച്ച എൻ്റെ വീട്ടിൽ വരും, പുള്ളി ഉള്ളി കൊണ്ട് പറഞ്ഞിട്ട് അതിന് ഉള്ളു കഴിച്ചാൽ കിഡ്നി. അപ്പം എനിക്ക് യൂറിൻ പോകുന്നൊരു തടസ്സമാകാൻ തുടങ്ങി 2 ദിവസം മുമ്പ്, ഭയങ്കര ബുദ്ധിമുട്ട്. ആ പുള്ളി പറഞ്ഞു ഗുളിയുടെ, അപ്പം ഡോക്ടറെ കാണാൻ ഗുളി കഴിക്കണമെന്ന് വിചാരിച്ചു, വേറെ ഗുളി പറഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന മാറി, ഞാൻ ഗുളിയെ കഴിച്ചില്ല, ഇന്ന് രാവിലെ ഗുളി കഴിച്ചില്ല, ഇന്ന് വൈകിട്ട് ഗുളി കഴിച്ചിട്ടില്ല, ഒന്നില്ല, 1 മാസം ഇന്ന് വൈകിട്ട് ഗുളി കഴിച്ചില്ല, ഭയങ്കരമായി വിടുന്നില്ല. ഇന്ന് എങ്ങനെ ഇവിടെ വന്നേ? ഞാൻ സ്കൂട്ടറെ വന്നു, ഇവർ അത് ഓടിക്കില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? ഒരു വിഷയമില്ല എനിക്ക്. ഇന്നലെ രാത്രി ടി വി പ്രോഗ്രാം കണ്ടപ്പോൾ ആമീ വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞ ആൾ ഇന്ന് ഭാര്യയെ വെച്ചോണ്ട് വണ്ടി ഓടിച്ചാണ് വന്നേക്കുന്നത്. ആമീ കുനിയാൻ പ്രയാസമില്ല, നൂരാൻ പ്രയാസമില്ല, ഒരു പിടി ഗുളികയെടുത്ത് കളഞ്ഞിട്ട് സൗഖ്യദായകനായ യേശു ടിവിയിലൂടെ വരുന്ന വചനത്താൽ ഈ മകൻ സൗഖ്യമായിരിക്കുക. അടുത്തൊരു സാക്ഷ്യം കൂടെ കേട്ടോ. അതെ, അതിലും വലിയ അത്ഭുതം. എൻ്റെ ഇളയ മകന് അവൻ ഉണ്ടായി വർക്ക് ചെയ്യുന്നതിനാ റോഡിലോട്ട് ഇറങ്ങി ബൈക്കേൽ ഒരു വിളിവിളി കേട്ട് കരച്ചില്ല കിഴക്കേൽ ചെറുക്ക അനിയ എൻ്റെ പേര് ഉഷ്ണൻ തോമസ് അല്ലാത്ത പേര് വീട്ടിൽ വിളിക്കാൻ അനിയ ഓടി വാടാ കുഞ്ഞിനെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞു. ഓ ഞാൻ നിന്നടല്ല, ഞാൻ ഇവളെ സൂസിയായ കുഞ്ഞയെ ഓടി വാടി ഒറ്റ അലർച്ചയ്ക്ക് റോഡിച്ചു എൻ്റെ വീട് ആ റോഡ് വാക്കുക. ചെന്നപ്പോൾ എൻ്റെ മകൻ എഴുന്നേൽക്കും നിൽക്കുന്ന ഒരു രോമം ചലിച്ചിട്ടില്ല, അവൻ്റെ വണ്ടി തകർന്നു പോയി. എന്നിട്ട് എൻ്റെ മോൻ്റെ രോമം പോയില്ല. ഞാൻ പറഞ്ഞു സ്വർഗത്തിലെ അപ്പാ ഇതെന്തു പോയി കാണുന്നേ.
എൻ്റെ മൂത്തുമൻ ഇവിടെ ഗുജറാത്ത് റിഫൈനറിയിലായിരുന്നു. അവനെ അവിടുത്തെ ആയുസ്യം വിഷവായു ശ്വസിച്ച് അവിടുത്തെ ആയുസ്യം കടന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു പൊന്നുവാൻ പോകണ്ടാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടാഴ്ച എൻ്റെ കൂടെ ഇവിടെ ധ്യാനത്തിന് വന്നു. ബ്രദർ പറഞ്ഞു ഇതിന് വിദേശത്ത് പറഞ്ഞു ഞാൻ ഏറ്റെടുത്തതെ. ആ മൂന്നാമത്തെ ആഴ്ച എൻ്റെ ബ്രിട്ടൻ കമ്പനി അവനെ വിളിച്ചു. അവൻ പോയി നല്ല ജോലി ചെയ്യുന്നു, നല്ല ശമ്പളത്തോട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പറയാൻ വേണ്ട അത്ഭുതം മാറി. ഏത് രാജ്യത്താ? ഇന്ന് അവൻ ദുബായിലാണ്. ദുബായിലാണ്, ഹല്ലേലൂയ. ഇന്ന് അത്ഭുതം മാറിയാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇതുപോലൊരു സന്തോഷം അനുഭവിച്ചിട്ട്. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഇന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കാം. ആ രണ്ട് കൈകളും ചേർത്ത് പിടിക്കാം. ലവ് യു ഫാദർ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കണമേ. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇപ്പോഴത്തെ അവരുടെ രോഗമുള്ള ഭാഗത്ത് യേശു തൊടണമേ കർത്താവേ. അവരുടെ തടസ്സമായി കിടക്കുന്ന വിഷയത്തിൻ്റെ തടസ്സത്തെ അഴിക്കണം കർത്താവേ. അവരുടെ പ്രതിബന്ധങ്ങളെ പൊട്ടിക്കണം കർത്താവേ. അവരുടെ വെല്ലുവിളികൾ വഴിമാറിട്ട് കർത്താവേ. പ്രാർത്ഥനയെക്കുറിച്ച് ജയം സംഭവിക്കണം. ആമേൻ. അവരെ നിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ കരം അവരോട് കൂടെ ഇരിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഇന്ന് വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യും. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, നല്ല ദിവസങ്ങൾ വരുമ്പോൾ 24 hours പ്രാർത്ഥിക്കുന്ന ധാരാളം പ്രയർ സെൻ്ററുകൾ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.